Hi friends, ellavarkkum Anna's kitchen de mattoru video ilekku swagatham. Innu njan undakkan povunnathu vazhakoombu fry aanu. സാധാരണ നമ്മൾ വാഴക്കൂമ്പ് കിട്ടുന്ന സമയത്ത് ചെറുപയറോ അല്ലെങ്കിൽ വൻപയറോ ചേർത്തിട്ട് ഉപ്പേരിയാണല്ലോ ഉണ്ടാക്കാറുള്ളത്. ഇന്നായിരുന്നു കുറച്ച് വ്യത്യസ്തമായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. തന്നെ നമ്മുടെ വാഴക്കൂമ്പിൻ്റെ മേലെയുള്ള പോളയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഒന്ന് രണ്ട് പോള കളഞ്ഞാൽ മതിയോ? ഒരുപാടൊന്നും കളയുന്നില്ല. അപ്പം ഞാൻ എന്നിട്ട് രണ്ടറ്റവും മുറിച്ച് കളഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കട്ടി കുറച്ചിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. മുഴുവനായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഇതുപോലെ അടുക്കി വെച്ചിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ വേർതിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വാഴക്കൂമ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി 1/2 teaspoon മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 teaspoon ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വാഴക്കൂമ്പ് ഇട്ട് കൊടുക്കുക. വാഴങ്കൂമ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കൈയോണ്ട് ഇതുപോലെ ഒന്ന് ഉരച്ച് കഴുകിയെടുക്കുക. വാഴങ്കൂമ്പിലുണ്ടാവുന്ന കറ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ വാരാൻ വേണ്ടി വെക്കണം. ആ സമയം കൊണ്ട് നമുക്കൊരു വലിയ സവാള ഇതുപോലെ കട്ടി കുറച്ചിട്ട് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുന്ന സമയത്ത് നമുക്ക് വാഴക്കൂമ്പും അതുപോലെ തന്നെ സവാളയൊക്കെ ഫ്രൈ ചെയ്തെടുക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് സവാള വറുത്തെടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, കളറൊക്കെ മാറി ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വാഴക്കൂമ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ വാഴക്കൂമ്പ് നന്നായിട്ട് കഴുകിയതാണല്ലോ, അപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ വെള്ളം നന്നായിട്ട് വാർന്നതിന് ശേഷം മാത്രമേ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. നേരത്തെ നമ്മൾ സവാള വറുത്തെടുത്തില്ലേ, അതുപോലെ വാഴക്കൂമ്പും വറുത്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് കരിഞ്ഞു പോവാതെ വറുത്തെടുക്കാം. ഇപ്പോൾ വാഴക്കൂമ്പ് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതും കൂടെ വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള വെളിച്ചെണ്ണയ്ക്ക് നമുക്ക് വാഴക്കൂമ്പിൻ്റെ ഉള്ളിലുണ്ടാവുന്ന പൂവുണ്ടല്ലോ, അതുകൂടെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതും ചെറിയ തീയിലിട്ടിട്ട് വറുത്തെടുക്കാം. ഇപ്പൊ പൂവും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതും കൂടെ എണ്ണയിൽ കോരി മാറ്റാം.
ഇനി നമുക്ക് കറിവേപ്പിലൂടെ ഇതുപോലെ വറുത്തെടുക്കാം. ഇനി വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയും 2 ഗ്രാമ്പും അതുപോലെ തന്നെ ഒരു ഏലക്കായും കൂടെ ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 6-7 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും പച്ചമുളകൊക്കെ മാറട്ടെ, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് വറ്റൽ മുളക് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് വാഴക്കൊമ്പ് വറുത്തത് ഇട്ട് കൊടുക്കുകയാണ്. അടുത്തത് വറുത്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇനി വറുത്ത് വെച്ചിട്ടുള്ള പൂവ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ എല്ലായിടത്തും പിടിക്കട്ടെ, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അടുത്ത് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കുക. കറിവേപ്പിലിട്ടിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ വാഴക്കൂമ്പ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക.